സി ആർ സെവൻ വന്നിട്ടുണ്ട്, അദ്ദേഹം എന്തോ സംസാരിക്കാൻ വരുന്നുണ്ട്. ആ പറയൂ സി ആർ, പറഞ്ഞോ. السلام عليكم ورحمة الله وبركاته. യേശുക്രിസ്തു നിന്നെ അനുഗ്രഹിക്കട്ടെ മകനെ. അദ്ദേഹം പറയട്ടെ, അറബി പറയട്ടെ. യേശുവിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട ബ്രദറെ. അല്ലല്ല, നിങ്ങൾ ഇത് പറയണ്ട, നിങ്ങൾ നിങ്ങൾ അതെ ആ കീർത്തനം പാടിക്കോട്ടെ. അള്ളാഹുവിന് അറിയാത്ത കാര്യം പുള്ളി അറബി പറയുന്നതിന് ബിജുവിന് എന്താ പ്രശ്നം? അള്ളാഹു മനസ്സിലാക്കട്ടെ, നമുക്കുള്ള പുള്ളി മലയാളത്തിലും പറഞ്ഞു. സിയാർ പറഞ്ഞു, എന്താ പറയണ്ടേ? എന്തിനാ വന്നേ? നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ സത്യമതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. സത്യമതം എന്ന് പറഞ്ഞെന്തുവാ? നേരായ മാർഗം, ഞാൻ മതത്തിൽ നേരായ വചനം. നേരായ വചനം പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو ഒരു الله സെക്കൻഡ്, ഒരു സെക്കൻഡ് സി ആർ ബ്രദർ, ഒരു സെക്കൻഡ്, الصمد ഒരു സെക്കൻഡ്, ഒന്ന് ഒന്ന് لم മ്യൂട്ട് ചെയ്ത്, يلد ولم يولد. ഒന്ന് മ്യൂട്ട് ചെയ്ത്. സി ആർ ബ്രദറെ, ഇത് പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം. താങ്കളുടെ ഈ നേരായ മാർഗത്തിന്റെ ഗ്രന്ഥം താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടി പറയൂ സുഹൃത്തെ. ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ലാത്ത താങ്കള് എന്ത് നേരായ മാർഗം പറയാനാണ്? താങ്കൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്ത് പറയാനാണ് താങ്കളുടെ കയറി വന്നത്? മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ താങ്കളുടെ കയറി വന്നത്? താങ്കൾക്ക് അറിയില്ല, താങ്കൾ വായിച്ചിട്ടില്ല എന്ന് താങ്കൾ തന്നെ പറയും. അപ്പൊ പിന്നെ അത് നേരായ മാർഗമാണ് എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായത്? ഉസ്താദ് പറഞ്ഞായിരിക്കും. താങ്കൾ പറയൂ, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറു സംവദിക്കൂ, അപ്പോഴല്ലേ നമുക്ക് നേരായ മാർഗവും സത്യവും. ഞാൻ ഇപ്പം പറയാം, അത് ബിജു ബ്രദറെ. ഉസ്താദ് പറഞ്ഞു മുഹമ്മദ് മാനൽ മഹോനന്ദനാണ്. അത് വിശ്വസിച്ച് ചിലപ്പോ ഇവിടെ ഉണ്ടായിരുന്നു കാണില്ല. ആദ്യം ഒരു 2 മണിക്കൂറോളം ഇവിടെ വന്നിരുന്നു, മെഴുകിയിട്ട് പോയ ആളാണ് സിആർ. അപ്പൊ അന്നേരം നമ്മൾ ഈ ചോദ്യം ചോദിച്ചു, വാർത്തെല്ലാം വർത്താനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചോദിച്ചു പുള്ളിയോട്, അന്നേരം മുങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു ഐഡിയയിൽ വന്നു, ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്ന അടിയിൽ വന്നു. ഇങ്ങനെ പല ഐഡിയകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്താ ചെയ്യുക, ജിബ്രീലിന്റെ അവസ്ഥയാണ്. ബിജുബ്രദറെ കമന്റിൽ കണ്ട ഒരു എം എൻ നൈവി, ആരെങ്കിലും ഒന്ന് പറയും മുസ്ലിം എന്തിനാ സുന്നത്ത് ചെയ്യുന്നത്. അപ്പം പുള്ളി കൊടുത്തേക്കാണ് യേശു ചെയ്തോണ്ട. അല്ല, യേശു യേശു അത് ചെയ്യാൻ വേണ്ടി അല്ല എം എൻ ഇവിടെ ഭൂമി വന്നേക്കുന്നത്. അല്ലാതെ മുഹമ്മദിനെ പോലെ കല്യാണം കഴിക്കാനോ 10 15 കല്യാണം കഴിക്കാനോ യേശു വന്നോ, അതിനു വേണ്ടി ഒന്നുമല്ല. നിങ്ങൾ യേശുവിന്റെ മുഹമ്മദ് ചെയ്തായിട്ട് ഇവിടെ എവിടെയും തെളിവില്ല. മുഹമ്മദ് സുന്നത്ത് ചെയ്തായിട്ട് തെളിവില്ല. ഉണ്ടേ പറ, റെഫറൻസ് ആ. ഇവർക്ക് യേശു പറഞ്ഞ കൽപ്പനകളൊന്നും വേണ്ട. യേശു സുന്നത്ത് ചെയ്തു, അത് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ കൽപ്പനകളൊന്നും അവർക്ക് ഇഷ്ടം, അതും ഇഷ്ടമല്ല. യേശു തല തല നിലത്തും വിട്ടിച്ച് പ്രാർത്ഥിച്ചു. ഇഷ്ടം കൊടിച്ചോട്ടം സാർ, നിങ്ങൾക്കറിയോ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ അനുയായികൾ സുഹൃത്തെ 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 താങ്കൾ താങ്കൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. താങ്കളോട് ചോദിച്ച അനുയായികൾ പേഴ്സണൽ ആയിട്ട് വന്ന് തെരുവിളിക്കുന്ന നിങ്ങളുടെ അനുയായികൾ അനുയായികൾ പേഴ്സണൽ ഒന്നുമില്ല, അനുയായികൾ പേഴ്സണൽ ഒന്നുമില്ല. ഞാൻ ചവിട്ടി പുറത്താക്കും, നടും പുറത്തിട്ട് ചവിട്ടി ഞാൻ പുറത്താക്കും. അതായത് ബ്ലോക്ക് ചെയ്തിട്ട് റൂമിൽ നിന്ന് റിമൂവ് ചെയ്യും. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക. ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുമോ? പിന്നെ താങ്കൾ എന്ത് എന്തിനാണ് ഈ റൂമിൽ കയറി വരുന്നത്? ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാൻ താങ്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ ആദ്യം 2 മണിക്കൂർ വന്നിരുന്നു ചോദിച്ചിട്ട്.
കേറി വന്ന് തന്നെ ഞാൻ നിങ്ങൾ ആദ്യം 2 മണിക്കൂർ ഞാൻ ഈ റൂമിൽ ഉണ്ടായിരുന്നു സുഹൃത്തെ. ഞാൻ ഈ റൂം തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ റൂമിൽ ജോയിൻ ചെയ്ത വ്യക്തിയാ. അതിനുശേഷം ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ മഴവിലുകളും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങളുടെ മതത്തിന്റെ ഗ്രന്ഥം വായിച്ചിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ കയറി വന്നിരിക്കുന്നത്? നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്? പറയൂ. ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എങ്ങനെ, മുത്തശ്ശി കഥകളിൽ കേൾക്കുന്ന പോലെ? ആണോ? ഒരു കാര്യം ചെയ്യൂ, താങ്കള് പതുക്കെ താഴെ പോയിരുന്ന് ഇതെല്ലാം കേട്ട് വീണ്ടും പഠിക്കൂ. സിആർ പറഞ്ഞോട്ടെ, സിആർ എന്താ പിന്നെ കേട്ടേന്ന് പറ, പറഞ്ഞിട്ട് പോട്ടം സാർ. സാർ പറയൂ, പറയൂ. എന്നാ നിങ്ങൾ പറയൂ, എന്താണ് നേർമാർഗം? നേർമാർഗം എതിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? മ്യൂട്ട് ചെയ്യാം, പറയാം. നേർമാർഗം ഏതാണെന്ന് മ്യൂട്ട് ചെയ്യ് പറയാം. നേർമാർഗം ഏതാണെന്ന് അറിയാൻ നമുക്കൊരു മനസാക്ഷി ഉണ്ട്. ആ മനസാക്ഷി വെച്ച് നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം ഈസി ആയിട്ട് പിടികിട്ടും. ഒരു കിളവൻ 53 വയസ്സ് കൊച്ചു കൊച്ചിനെ പ്രാപിക്കാൻ ചെന്നാൽ അത് നേർമാർഗമല്ല. അയാൾ മരുമകളെ ചെന്ന് കണ്ടു, കാമാസക്തി തോന്നിയാൽ അത് നേർമാർഗമല്ല. വഴിയെ പോകുന്ന ഒരു പെണ്ണിനെ കണ്ടു, കാമാസക്തനായി ഓടി വന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യയെ പ്രാപിക്കാൻ തുടങ്ങിയാൽ അയാള് നേർമാർഗിയല്ല. അതുപോലെ തന്നെ ഇതേ പണികൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, അത് നേർമാർഗമേ അല്ല. എന്തല്ല നേർമാർഗമെന്ന് കൃത്യം പറഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ എന്ന് ആദ്യം കേൾക്കട്ടെ. അതായത് ഈ കാണിച്ചത് നേർമാർഗമേ അല്ല, ഒരു ശരിയും അതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ മരുമകളെ കല്യാണം കഴിക്കുന്നതാണെങ്കിലും കൊച്ചുമകളെ കല്യാണം കഴിക്കുന്നതാണെങ്കിലും തള്ളയെ കല്യാണം പ്രായമുള്ള 66-കാരി സൗദയെ കെട്ടുന്നതാണെങ്കിലും ഇതൊരു നേർമാർഗിക്ക് പറ്റിയ കാര്യമല്ല. അല്ലെ, താങ്കൾ പറയൂ, ഇതാണ് ഇതിലേതാണ് നേർമാർഗം? മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു പെണ്ണിനെ കണ്ടപ്പോ അതിനെ കെട്ടണമെന്ന് കാർന്നോർക്ക് തോന്നുക. അപ്പൊ സാധാരണ ഞാൻ പറയാ അത് തെറ്റായി പോയി. ഇതിലേതാണ് നേർമാർഗമായിട്ട് താങ്കളുടെ മനസ്സാക്ഷിക്ക് തോന്നുന്നത്? അതൊരു വാക്കി പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ നേർമാർഗം പറഞ്ഞു തുടങ്ങാം. ഇവിടെ സിആർ മിണ്ടണില്ല, നിങ്ങൾ തന്നെ 6 വയസ്സിലാണെന്ന് പറയുന്നു, 9 വയസ്സിലാണെന്ന് പറയുന്നു, 12 വയസ്സിലാണെന്ന് പറയുന്നു. ഒരു ഇതിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ ഉണ്ട്, ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതില് നിങ്ങൾ ഏതെങ്കിലും വിശ്വസിച്ചോ? 6ഓ 9ഓ 12ഓ ഒക്കെ അതിലൊന്നും അല്ല ഇസ്ലാം എടുക്കുന്നത്. ഈ 6 വയസ്സ് കെട്ടി 7 വയസ്സ് അതൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. അത് അത് ഇതുവരെ അതിന്റെ കൃത്യമായ തെളിവുകളും സംഗതികളും ഒന്നും ലഭിച്ചിട്ടില്ല. അത് വേറൊരു ഹദീസായി ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നല്ലാതെ കൃത്യമായ തെളിവുകളോ ഒരു സംഗതികളോ അതിന്റെ പിന്നാലെ ഇല്ല. അപ്പൊ ഹദീസ് വിട്. അപ്പൊ ഈ 33-ൽ കാണുന്ന അത് ഹദീസ് അല്ലല്ലോ. അപ്പൊ മരുമകളെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി എന്താ പറയാ, അതൊരു നേർമാർഗമാണോ? മരുമകളെ കല്യാണം കഴിച്ച ആരാണ് പറഞ്ഞത്? വളർത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിച്ചെന്നല്ലേ പറയുന്നത്? വളർത്തുപുത്രൻ എങ്ങനെ മകനാവാ? വളർത്തുപുത്രൻ മതി, അത് ഞങ്ങൾ അതേ ചോദിച്ചോളൂ. അത് നേരത്തെ ഭാര്യയല്ലേ, അതിനെ കല്യാണം കഴിക്കുന്ന നേർമാർഗമാണോന്ന് ചോദിച്ചോളൂ. വളർത്തുപുത്രന്റെ മകൻ ഭാര്യ എങ്ങനെ ഇതാവാ? ഭാര്യ മകനാവാ? മകനാ, എന്തേലും ആയിക്കോട്ടെ, അത് പിന്നെ എന്തേലും ആയിക്കോട്ടെ, അത് നേർമാർഗമാണോന്ന് ചോദിച്ചോളൂ. ആ കാണിച്ച പണി നേർമാർഗമാണ്. നേർമാർഗമാണ്.
അത് നേർമാർഗം ആ നേർമാർഗമാണെങ്കിൽ എനിക്ക് വേറെ ഒന്നുമേ അങ്ങോട്ട് പറയാനില്ല. ആ ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കുന്നു, ഇത്രേ ഉള്ളൂ. നമ്മൾ നിങ്ങൾക്ക് ആ കാലത്തെ കുറിച്ച് ഒരു ഒരു അറിവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ മഹാന്മാരാണ് അന്ന് ജീവിച്ചിരുന്നത് എന്നാണോ? സാറേ, എക്കാലത്തെയും മനുഷ്യന്റെ മാതൃകയല്ലേ ഇത്? എക്കാലത്തെയും മനുഷ്യന്റെ മാതൃകയല്ലേ? ഇന്ന് ഇന്ന് ജീവിക്കുന്ന മാന്യന്മാരെ പോലെയാണോ പണ്ടുള്ള ആളുകൾ ജീവിച്ചില്ല? പണ്ടുള്ള ആളുകളിലെ ഏറ്റവും അത് മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് അക്കാലത്തുള്ള സിയാറെ, പണ്ടുള്ള ആളുകളിലെ ഏറ്റവും മ്ലേച്ഛനായിരുന്നു 5 വയസ്സും 8 മാസവും പ്രായമുള്ളപ്പോ ഒരു കുഞ്ഞിനെ നിക്കാഹ് ചെയ്തവൻ. എന്നാല് 12 വയസ്സുള്ള തന്റെ മകളെ മറ്റൊരു കിളവൻ ചോദിച്ചപ്പോ പറഞ്ഞു അവള് കൊച്ചു കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോ ഇതിൽ നിന്ന് തന്നെ മ്ലേച്ഛതരം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മുഹമ്മദ് ജീവിച്ചിരുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഹദീസുകൾ ശരിയല്ല, അങ്ങനെ പല ഹദീസുകളും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, പലതരത്തിൽ പറയുന്നു. ഈ ഖുറാൻ തന്നെ, ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുറാൻ തന്നെ 1924 ക്രോഡീകരിക്കപ്പെട്ടതാണ്. അതിനു മുമ്പുള്ള ഫ്രാഗ്മെന്റ്സ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. 700s പല AD 700s, അതായത് ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം, 180 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ഖുറാൻ പൂർണ്ണമായിട്ട് കണ്ടെത്ത, പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്രാഗ്മെന്റ്സുകൾ ചേർത്ത് വെച്ച് ഒരു പൂർണ്ണ ഖുറാന്റെ രൂപം കണ്ടെത്താൻ കഴിയുക. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നും നിങ്ങൾ ഇന്ന് കാണുന്ന മായ മതമല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്? പറയൂ സിയാറെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അറബി നാട് എന്ന് വെച്ച് അറബി നാടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. അവിടെ അറബി നാടിനെ കുറിച്ച് ഒന്ന്, അവിടെ അങ്ങനെ അങ്ങനെ ഒരു 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 സ്ഥലം ഇല്ലായിരുന്നു സുഹൃത്തെ. ഇത് നിങ്ങൾ കഴിഞ്ഞ 1924 ഉണ്ടാക്കിയതല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ? അതിന് എന്താണ് പറയുന്ന വഴിക്ക് പോട്ടെ. ആ പുള്ളി പറയുന്ന ഇടത്ത് നിൽക്കാം. ഹിസ്റ്ററി ഒന്നും പുള്ളിക്ക് അറിയില്ല. ഖുർആൻ വായിക്കാതെ പുള്ളിയോട് ഹിസ്റ്ററി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞ കാര്യം ഒന്ന് പറയട്ടെ. പഴയ മനുഷ്യന്റെ എന്താ അറബി നാടിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എന്താ പറഞ്ഞ അറബി നാട്ടില്? ഇപ്പൊ മൂപ്പർ എന്ത് പറഞ്ഞത്? അവിടെ ആളുകൾ ജീവിച്ചിട്ടിരുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. താങ്കൾ എന്താ പറഞ്ഞില്ല അറബി നാട്ടിലെ സംഭവം പറ. അറബി നാട്ടിലെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അവിടെ അവിടെ എന്തോ ഉള്ളേ ആയിഷ കല്യാണം സംസാരിക്കുന്നു. എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്? നിങ്ങക്ക് അറിയാന്ന് പറഞ്ഞാ മതി. ആ അറിഞ്ഞ അറിയാന്ന് പറഞ്ഞാ മതി. ജാഹിലിയത്ത് കാലം എന്ന് അറിയാം നിങ്ങക്ക് അതിനെ പറ്റി? ജാഹിലിയത്ത് കാലം എന്ന് പറഞ്ഞാ നമ്മുടെ മുഹമ്മദിന് മനുഷ്യനെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സമ്പ്രദായത്തിലേക്കാണ് റസൂലുള്ളാഹി ജനിച്ചു വീണത്. അത് നിങ്ങൾക്കറിയോ? അത് പൂർണമായും അത് പൂർണമായി നിരോധിച്ച ഒരാളാണ് റസൂല്. പൂർണമായി അല്ലല്ല ഇത് ഇത് കേട്ടെ. ഈ പെൺകുട്ടികളെ ഞാൻ കേട്ടിരിക്കുന്ന മനുഷ്യനെ എന്നല്ല, പെൺകുട്ടികളെ. ആ മനുഷ്യരെ, പെൺകുട്ടികളെ മനുഷ്യ മനുഷ്യ അതില് മനുഷ്യ ആള് ആണുകളെ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ പെൺകുട്ടികളെ മാത്രമാണോ? ആൺകുട്ടികളെയും ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ഊഹമല്ലേ, നിങ്ങള് വസ്തുത പറ. എന്നിട്ട് എന്നിട്ട് ഈ ആയിഷ ആയിഷയുണ്ട്, ഖദീജ ഉണ്ട്, ഇഷ്ടംപോലെ സ്ത്രീകൾ അവിടെ ഉണ്ട്. 44 സ്ത്രീകളെ ഹോഹിക്കാൻ പാകത്തിന് സ്ത്രീകൾ ഉണ്ട് താനും കുഴിച്ചു മൂടുകയും ചെയ്തു. എന്താ ആരോടായി പറയുന്നേ? ഈ വിഡിത്തമൊക്കെ ചുമ്മാ ഇരുന്ന് പറയാമെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അവിടെ പെൺകുട്ടികളും കൂടി ജനിച്ച കുഴിച്ചു മൂടുക. ഹലി മറ്റേ ഹല എവിടെ നിന്നുണ്ടായി? ഇദ്ദേഹത്തിന്റെ മറ്റ് പിന്നെ എന്താ ഹലീമ ഇവിടെ നിന്നുണ്ടായി, ഉമ്മുക്കുൽസു അങ്ങനെ ഉണ്ടായി. ഇവരായിരുന്നു ആരും കുഴിച്ചു മൂടിയില്ലല്ലോ. ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറും പൊട്ടത്തരമാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുമ്പോ വന്ന് അവതാര പുരുഷൻ വന്നിട്ട് അത് നിരോധിച്ചു. എവിടെ ആ നിരോധനം? നിരോധനത്തിന്റെ റെഫറൻസാ മുഹമ്മദ് നിരോധിച്ചതിന്റെ റെഫറൻസാ ഉണ്ടെങ്കിൽ താ. അപ്പൊ നിങ്ങൾ പറയും ഹദീസിൽ നിന്നല്ലാതെ ഖുറാനിൽ നിന്ന് റെഫറൻസ് ഉണ്ടോ? അപ്പൊ അവിടെ വരുമ്പോ ഹദീസ് എടുക്കും. അതല്ലേ പറയാൻ പോന്നേ? അവിടെ വരുമ്പോ ഹദീസ് എടുക്കും. ജാഹിലിയ കാലത്ത് മനുഷ്യൻ സ്ത്രീകൾ അന്തസ്സായിട്ട് ജീവിച്ചിരുന്നു. മുഹമ്മദിന് വന്ന ശേഷം സ്ത്രീകളുടെ അന്തസ് കുറഞ്ഞേ. കാരണം അന്ന് ഇവിടെ ഖദീജയെ പോലുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു, നല്ല ധനാഢ്യയായ ഖദീജ. അതിനുശേഷം മുഹമ്മദിന് ശേഷം ഇതുപോലെ സ്ത്രീ ഉണ്ടോ? മുഹമ്മദിന് ശേഷം എവിടെങ്കിലും സ്ത്രീകൾക്ക് അന്തസ്സോടും ആഭിജാത്യത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വെറും ശയ്യോപകരണം മാത്രമല്ലേ, കൃഷിയിടം മാത്രമല്ലേ? ജാഹിലിയക്കാലമായിരുന്നു നല്ലത്. ഖിലാഫത്തും ഖലീഫമാരും മുഹമ്മദും വന്നതോടെയാണ് അന്തരീക്ഷം താഴേക്ക് പോയത്. മനുഷ്യൻ മാന്യമായി ജീവിച്ചതല്ലോ അത്.
അവിടെ ഹറമായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു മക്കയും പരിസര പ്രദേശവും. കവികളെ ബഹുമാനിച്ച സ്ഥലമാണത്. അവരിരുന്ന കവിത മുഅല്ലഖത്ത് എന്ന് പറയുന്ന കവിതകൾ കൊണ്ടുവന്നിട്ട് ഈന്തപ്പനയുടെ ആ മടലിൽ കെട്ടിയിട്ട് ആളുകൾ അതെല്ലാം നോക്കി വായിച്ചിട്ട് ഈ കവികളെ ബഹുമാനിച്ച സ്ഥലമായിരുന്നു മക്ക. ആ മക്കയുടെ സമാധാനം കളഞ്ഞിട്ട് കവികളെ വീട്ടിൽ പോയി വെട്ടിക്കൊന്ന പാരമ്പര്യമില്ലേ മുഹമ്മദിനുള്ളത്? എന്ത് ജാഹിലിയ താങ്കൾ പറയാൻ പോന്നെ? ഈ കച്ചവടത്തിന്റെ തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കാമോ? അല്ല, ഇതിനകത്തൊരു ഒരു കാര്യം ബിജുറോ, ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ ഈ പാവം മനുഷ്യനെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം ഒരു പൊതു പ്രശ്നമായത് ഉസ്താദുമാർ പ്രസംഗിച്ചങ്ങ് തട്ടിയേക്കുക, ജാഹിലിയക്കാലം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഇതൊക്കെ ആദ്യം പറഞ്ഞ കാര്യം ഈ ആയിഷയുടെ പ്രായമാണ്. ആയിഷയുടെ പ്രായം ഞങ്ങളാരും പറഞ്ഞല്ല, നിങ്ങളുടെ ഹദീസിലുള്ളതാ. അത് പല പ്രായം ഉണ്ടെന്ന്. അതിപ്പോ ഞങ്ങൾ ഉത്തരവാദിയാണോ? പല പ്രായം. പക്ഷെ ആരും അത് ഇത് മുഹമ്മദിന്റെ പ്രായത്തിന്റെ അടുത്തൊരു മൂന്നോ നാലോ വയസ്സിന്റെ വ്യത്യാസം ആരും പറയുന്നില്ലല്ലോ. പറയുന്നവരല്ല 8, 9, 6, 5 ഇങ്ങനെയൊക്കെയുള്ള ഇതാ പറയുന്നേ. അത് തന്നെ അധർമ്മമാണ്, അധർമ്മമാണെന്നേ പറഞ്ഞുള്ളൂ. കാരണം അബൂബക്കർ പറയുന്നുണ്ട് അവള് തീരെ കൊച്ചുകുട്ടിയാണെന്ന്. അന്നേരം ഈ ആശാൻ പറയുന്ന എന്താ, അവള് കൊച്ചുകുട്ടിയാന്ന് എനിക്കറിയാം, പക്ഷെ ഈ പട്ടിൽ പൊതിഞ്ഞ ഒരു തുണിക്കുള്ളിൽ ഒരു പെണ്ണിനെ കണ്ടു, അള്ളാഹു കാണിച്ചു തന്നു, അത് ഇവളായിരുന്നു എന്നാ പറയുന്നേ. അത് ഹദീസുണ്ട്. അപ്പൊ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചാലും തിന്മ തിന്മ തന്നെയാണ്. ഈ കൂടെ ഒരു കക്ഷി നൈവിയോ പുള്ളി ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്, വേറൊരാൾക്ക് കല്യാണ നിശ്ചയം ചെയ്ത ആ സ്ത്രീയെ മറിയുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. ഇതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ അതിനൊരു മറുപടി പറയാം. ഇതിനെ ഇങ്ങനെ എടുത്താല് ഇത് വിമർശിക്കേണ്ട മുഹമ്മദ് അല്ലായിരുന്നോ? അതാ പിന്നെയും ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു പൊളിഞ്ഞു, നിങ്ങൾ ബൈബിളിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം മുഹമ്മദ് പറഞ്ഞോ അള്ളാഹു പറഞ്ഞോ? അവർ രണ്ടും പറയാത്ത നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഇതിന് ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റിയല്ല. ഞാൻ രണ്ട് അതിലും വലിയ ചോദ്യം കൊണ്ട് ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ ഊതുക, അത് മനുഷ്യനാണെന്നോ നിങ്ങൾ പറയുന്നത്? ഏത് ദൂതം വന്നിട്ട് ഊതി, ജിബ്രിയിൽ വന്നിട്ട് ഊതി, ജിബ്രിയിൽ ഊതുക. അപ്പൊ ജിബ്രിയിലിന്റെ ആ ശ്വാസത്തിൽ ബീജങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ജിബ്രിയിൽ ഊതുമ്പോൾ ഒരു പുരുഷൻ ജനിക്കണമെങ്കിൽ അതിലെല്ലാം ഈ ഇയാൾ ഊതുമ്പോ കോടിക്കണക്കിന് സ്പേംസ് പുറപ്പെടുകയായിരുന്നു, ഇയാളുടെ വായിലായിരുന്നു സ്പേംസ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഇതേ രൂപത്തിൽ തിരിച്ചു ചോദ്യം വരും, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ ലോജിക്കലി ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും, തിരിച്ചൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ കിടന്ന് പരിങ്ങുക. അണ്ട് ഇതൊന്നും ഇവിടെ വന്നാൽ ഞങ്ങളുടെ അടുത്ത് ചിലവാകുന്ന സംഭവങ്ങളല്ല, അത് കൈവച്ചാൽ മതി അത്ര അടവുകൾ. ഓക്കെ, ബിജു പറഞ്ഞോളൂ. ബിജു പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അല്ല, പുള്ളിയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കപ്പോ തിരക്കാവും. ആ ചോദ്യത്തിനൊന്നും മറുപടി ഇതുവരെ കഴിഞ്ഞ രണ്ടു മണിക്കൂർ കൂടി ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ല. എന്താണ് പറയുന്നത്? കുടിത്തോട്ടം ബസ് പറഞ്ഞത് എന്തെങ്കിലും താങ്കൾ കേട്ടായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനെ എതിർത്ത് പറയാൻ കഴിയല്ലോ. അത് മനുഷ്യരുടെ ബുദ്ധി അങ്ങനെയാണ്, ഒരു സംഗതിയെ എങ്ങോട്ട് വേണം വളച്ചൊടിക്കാം. അതേ കൊടുത്തോട്ടം ചെയ്തിട്ടുള്ളു. ഇപ്പോ അങ്ങനെ മനസ്സിലാക്കിയാ മതി ആളുകൾ. താങ്കൾ അത് തന്നെയല്ലേ ചെയ്യുന്നേ? താങ്കൾ ഇത് വളച്ചൊടിക്കാനും നേരെ ഒടിക്കാനൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യന് തോന്നുന്ന വിവരം മതി ഈ കാഴ്ചയൊക്കെ അധർമ്മമാണെന്ന് മനസ്സിലാക്കാൻ. അല്ലെ, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകണം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് അത് ദൂതം പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സഹോദരിയോ നിങ്ങളുടെ പ്രായപൂർത്തിയായ സഹോദരിയോ ഒക്കെ ഇവരനുഭവിക്കണം. കൊച്ചു പിള്ളേരൊക്കെ അനുഭവിക്കുമ്പോ അറിയാ ഇങ്ങനെ വളച്ചൊടിച്ചല്ല, ഇത് അധർമ്മമാണ്. നിങ്ങൾക്ക് ഒരു സഫറിക്കാൻ പറ്റില്ല. ഇതിനു പുറമെ എണ്ണമറ്റ സ്ത്രീകള് ശരീരം ദാനം ചെയ്യാൻ പറഞ്ഞു നോക്കണം. ശരീരം ദാനം ചെയ്യുക, ഈ വൃത്തികേടുകളൊക്കെ നിങ്ങൾ വന്നിട്ട് പറയാ കൊടുത്തോട്ടം വളച്ചൊടിച്ചു. കൊടുത്തോട്ടം വളച്ചൊടിക്കണോ? ഒരു സൗത്തെന്ന തോട്ടത്തിൽ ഇരിക്കുന്ന ആ പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ട് നീ നിന്റെ ശരീരം ദാനം ചെയ്യാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു പോടാ അങ്ങാടിപ്പയ്യ എന്ന് പറഞ്ഞു കൊടുത്തോട്ടം വളച്ചൊടിച്ചോ? നിങ്ങളുടെ അതീശ്വരുള്ള സാധനമല്ലേ? ഒരു മഹാനായ മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ ഏതാണ്ട് ശുദ്ധീകരിച്ചിട്ട് ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം തെറ്റിപ്പോയപ്പോ ശരിയാക്കാൻ വന്ന മനുഷ്യൻ പെണ്ണിനെ കണ്ടപ്പോ പറയാ നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചു കൊള്ളുക.
ജെയിനിന്റെ പുത്രി അല്ല, ഇദ്ദേഹം ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞല്ലോ ആ കൊടുത്തോട്ടം പാസ്റ്റർ ഒരു ഖുറാൻ വാക്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും ഞങ്ങള് പ്രാവർത്തികമായിട്ടില്ല, അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്ത സുഹൃത്തെ, നീ ഒരു നിന്നിട്ട് ഇയാള് പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾ പ്രാവർത്തികമായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മുസ്ലിം അല്ല, മുസ്ലിം അല്ല, ഖുറാനി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു തീരട്ടെ. താങ്കൾ പറഞ്ഞ് താങ്കൾ അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല, പ്രാവർത്തികമായിട്ടില്ലെങ്കിൽ താങ്കൾ മുസ്ലിം അല്ല, താങ്കൾ ഒരു മുർദാദാണ്, താങ്കൾ ഒരു കാഫിറാണ്. വെൽക്കം ടു ദി ക്ലബ്. എനിക്ക് പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് ചര്യകളുണ്ട്, പ്രവർത്തികളുണ്ട്, ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. അല്ലാതെ ഹദീസിന്റെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഹദീസ് അല്ല, ഖുർആന്റെ വാക്യം തന്നപ്പോഴാണ് അനിൽത്തോട്ടം പാസ്റ്റർ ഖുർആന്റെ വാക്യം പറഞ്ഞപ്പോഴാണ് താങ്കൾ പറഞ്ഞത് അതൊന്നും പ്രാവർത്തികമാക്കി. ഏത് ഖുർആന്റെ വാക്യം? ഏത് ഖുർആന്റെ വാക്യമാണെന്നോ? അതൊന്ന് പറയൂ, ഒന്ന് പറയൂ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ഒന്ന് പറയൂ. ഞാൻ ഹദീസ് എന്നാണ് പറഞ്ഞത്. ഹദീസ് അല്ല, ഒരു ഖുർആന്റെ ഹദീസ് ആണ് ബ്രോ പറഞ്ഞു. ഹദീസ് ആണ് ഞാൻ പറഞ്ഞത് സുനിൽ ബ്രോ. ഈ സെയ്ദിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, അതിനെ താങ്കൾ എതിർത്ത് പറയാണ് അതിനൊന്നും ഞങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റും അതിൽ ഞാൻ കാണുന്നില്ല. ഒരു മനുഷ്യ സ്വന്തം മകൻ അഥവാ എടുത്തു വളർത്തിയ ഒരു മകൻ, മകന്റെ എഴുതാ സ്വന്തം മകൻ എടുത്തി വളർത്തിയ മകൻ, അതിൽ തന്നെ അല്ലേ സ്വന്തം മകൻ അല്ല എന്ന്? സ്വന്തം മകൻ താൻ എന്തിനാ പിന്നെ എടുത്തു വളർത്താൻ പോന്നേ? താനൊരു പട്ടി എടുത്തു വളർത്താൻ, എന്റെ പട്ടിയാന്ന് പറയത്തില്ലയോ? നിങ്ങളൊരു എടുത്തു വളർത്തിയാല് എത്തിയങ്കാനെ തുടങ്ങിയാൽ, അഗതി മന്ദിരം തുടങ്ങിയാൽ അവിടെ ഉള്ള എല്ലാരും നിങ്ങളുടെ മകനാണോ? ഞാനൊരു മകനെ ദത്തെടുത്താൽ അത് എന്റെ മകനാണ്. ഞാൻ അവനെ എന്റെ ദത്തുപുത്ര എന്നല്ല വിളിക്കുന്നത്, ഞാൻ എന്റെ മകനായിട്ടാണ് അവനെ വിളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ മുഹമ്മദ്, അത് ചെയ്ത് നിങ്ങൾ മകനായിട്ട് കാണും, പക്ഷേ മറ്റുള്ളവർ അത് മകനായിട്ടല്ല കാണാം. ഇനി ഹൂ കേസ്? ആര് ഇപ്പൊ എന്ത്? താങ്കളാണോ? താങ്കൾ ഈ ലോകത്തുള്ള എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും ഇല്ല, ഞാൻ പറഞ്ഞതല്ലേ, ഈ ലോകത്തുള്ളവരും ഞാൻ ജത്തെടുത്ത പുത്രൻ എന്റെ മകൻ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് അതിന് പ്രശ്നം? നാട്ടുകാർ പറഞ്ഞോട്ടെ. അത് അറിവ് എപ്പ മുതലാണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്തോ യേശുവിന്റെ കാലത്താണോ? യേശുവിന്റെ കാലത്തും അതിനു മുന്നേയും ഈ അറിവുണ്ട്. അതിനു മുന്നേയും വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അറിവുണ്ട്. പഴയ നിയമത്തില് ഇങ്ങനെ ദൈവത്തിന്റെ മനുഷ്യരായിട്ട് അതിനെ അനുസരിച്ച് പുതിയ നിയമം വന്നപ്പോഴും ഞങ്ങൾ അതിൽ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാട്ടറബിയുടെ വിവരമില്ലാത്ത പ്രവർത്തനങ്ങളും പദ്ധതികളും അവന്റെ മാനസിക ദൗർബല്യങ്ങളും ഒരു മൊത്തം ജനതയെ അടിച്ചേൽപ്പിച്ചിട്ട് സ്വന്തം കട്ടിലിൽ, സ്വന്തം വീട്ടിൽ കിടന്ന് 3 ദിവസം പുഴുത്തരിച്ചിട്ട് ആ കട്ടിലിന്റെ അടിയിൽ തന്നെ ഒരു കുഴി തുരന്ന് അവനെ താഴ്ത്തിയിട്ടിട്ട് ആ മനുഷ്യനെയാണ് നിങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്നത്, മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്നത്. എവിടുന്ന് കിട്ടിയടോ ഈ ന്യായമൊക്കെ? ഇതൊക്കെ കളഞ്ഞിട്ട് മനുഷ്യനാകു, നല്ല മനുഷ്യനാകു. താൻ ആർക്കും ഒരു ഗുണവും ചെയ്യണ്ട, കുടുംബത്തിന് തന്നെങ്കിലും ഒരു വില കൊടുക്ക്, നിന്റെ ഭാര്യക്കൊരു വില കൊടുക്ക്, അത് നിനക്ക് സഹായിക്കുമോ? ഈ ഖുർആൻ ഫോളോ ചെയ്താല് തന്റെ ഭാര്യക്ക് പകുതി അവകാശമുള്ളൂ. ഒരു ഒരു ആണിന്റെ സ്ഥാനത്ത് 2 പെണ്ണുങ്ങളെ നിർത്തണം, നിന്റെ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയും കൂടെ നിർത്തണം, എന്നെങ്കിലേ നീ പറയുന്ന സത്യമാണെന്ന് അവര് പറയത്തുള്ളൂ. ഇതൊക്കെ ഖുർആനുള്ള, ഇതൊന്നും താൻ താൻ മുസ്ലിം അല്ല. അള്ളാഹു പറഞ്ഞതും മുഹമ്മദ് പറഞ്ഞതും താൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു വാക്ക് പോലും താൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ താൻ മുസ്ലിം അല്ല. നീ മുർദായാണ്, നീ കാഫിറാണ്. വെൽക്കം ടു ദി കാഫിർ ക്ലബ്, ജോയിൻ അസ്. കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ വില കുറഞ്ഞ വാചകങ്ങളൊന്നും വന്നിട്ട് ഇപ്പോഴുള്ള ആൾക്കാരോട് സംസാരിക്കരുത്. ഇങ്ങനെ
ഈ വില കുറഞ്ഞ ന്യായങ്ങൾ പണ്ട് പറഞ്ഞ് നിങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന് വിമർശിക്കാൻ, ഞങ്ങൾ പഠിച്ചിട്ടാ വന്നിരുന്ന് കേൾക്കുന്നേ. ഇപ്പൊ ഞങ്ങൾ പറയുന്നു എന്റെ കോയക്കുട്ടി നീ പോയി പഠിച്ചിട്ട് വാ, നീ നിന്റെ പുസ്തകം വായിക്ക്, അതിന്റെ അർത്ഥം മനസ്സിലാക്ക്, അതിനകത്ത് എന്തെയോ എഴുതി വെച്ചേക്കൊന്ന് പഠിക്കേ, ആരാ മുഹമ്മദ് ആരെന്ന് പറഞ്ഞ് പഠിക്ക്, അള്ളാഹു ആരാന്ന് പഠിക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചേട്ടൻ ഞങ്ങൾ യേശുവിനെ പഠിക്കാൻ വന്നതല്ലേ ചേട്ടാ. സിയാർ എന്ന് പറയുന്ന ഒരു ഒരുത്തനെ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് വന്നിട്ട് മാറ്റം അടിക്കുന്നു. അവന് നാട്ടുകാരെ ആക്ഷേപിക്കാനല്ലാതെ അവന് എന്താ കഴിയുക? അവന് സത്യം എന്തെന്ന് അറിയാവോ? അതാ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഈ മുഹമ്മദ് ഖുറാനിലെ മുഹമ്മദ് വ്യക്തി ദൈവിക പ്രവചനം തെളിയിക്കണ്ട, ഇയാള് ഒരു മനുഷ്യനായിരുന്നു, ഒരു ഉത്ത നല്ല മനുഷ്യനാണ്. ഏതെങ്കിലും ദാവാ പ്രവർത്തനം തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ മുസ്ലിമാകാം. ഇന്ന് ഞാൻ റെഡിയാണ്. ഞാൻ മാത്രമല്ല, ഇന്ന് ഞാൻ മുസ്ലിമാ മാത്രമല്ല, 100 പേരെ കൂടി മതത്തിലോട്ട് ഞാൻ കൊണ്ടുപോകും. പക്ഷെ എനിക്ക് തെളിയിക്കണം ഇയാളൊരു മനുഷ്യൻ. എനിക്ക് പ്രവചനം വേണ്ട, കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇയാള് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ മുഹമ്മദ് ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറയാറുണ്ട്. നമ്മളിവിടെ നേരത്തെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അജീഷ് ബ്രദറായിരുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി പുള്ളി മുഹമ്മദിനേക്കാളും മോശമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തെളിയിക്കണം, മുഹമ്മദിനേക്കാളും മോശമാണ് മോറൽ വാല്യൂസിൽ എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ പറഞ്ഞതേ, ഞാൻ പണ്ട് എന്നെക്കാട്ടി വലിയ പണ്ഡിതന്മാരതിനകത്തിരിക്കുന്നത്, ഞാൻ അവരുടെ മുമ്പിലൊന്നും നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ എൻ്റെ പല എക്സ്പീരിയൻസ് എൻ്റെ ജീവിതം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല ഇസ്ലാമിക രാജ്യങ്ങളിൽ ഞാൻ ജീവിച്ച് നിസ്കാരം ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇസ്ലാം എന്താണെന്ന്. പക്ഷെ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ഞാൻ ചെയ്തതാണ്. പക്ഷെ അന്ന് എൻ്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തു പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ബൈബിളിലെ, ഞാൻ ക്രിസ്ത്യൻ വിശ്വാസമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ബൈബിളിലെ ദൈവവും ഈ അള്ളായും ഒന്നാണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ അത് വെച്ചാണ് മത സൗഹാർദ്ദം പോലെ ഞാൻ ചെയ്തതാണ്. പക്ഷെ അന്ന് എനിക്ക് അറിവില്ലായ്മയാണ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു. ഇന്ന് ഞാൻ അതിനകത്ത് പശ്ചാത്തപിക്കുന്നു. ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇതിനകത്ത് ഇരിക്കുന്ന ഈ അള്ള എന്നുള്ള ദൈവം, ഈ അള്ളായും ഈ ബൈബിളിലെ ദൈവമായ യഹോവയും തമ്മിൽ യാതൊരു ബന്ധം പോലും ഇല്ല. അതായത് ഇരുളും വെളിച്ചും തമ്മിലുള്ള വ്യത്യാസം പോലെ രണ്ടും, അതായത് ഒരു ബന്ധവുമില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എൻ്റെ അറിയില്ലാതെ ഞാൻ ചെയ്തു പോയതാണ്. ഞാനത് ഞാൻ പറഞ്ഞത് കുറേ വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇത് പഠിച്ചപ്പോൾ, മുഹമ്മദിനെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എടാ ഞാൻ ഈ ഖുറാനിലെ മുഹമ്മദിനേക്കാൾ എത്രയോ നല്ല മനുഷ്യനാണ് ഞാൻ. ഞാൻ ഈയിടെ പോലുള്ള കൊലപാതകമോ വ്യഭിചാരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൊണ്ടും മുഹമ്മദിനെക്കാട്ടിലും ഞാൻ യോഗ്യനാണ് പ്രവാചനാകാൻ. അപ്പം അന്ന് ഞാൻ ജീവിതത്തിൽ തീരുമാനമെടുത്തു, ഒരിക്കലും ഈ മതം ഒരിക്കലും ദൈവികമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവികവും നല്ല ഒരു മനുഷ്യമാ ഒരു മനുഷ്യന് പിന്തുടരാൻ പോലും പറ്റുന്ന ഒരു ഇതിനകത്ത് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെ തന്നെ ഈ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മതത്തിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഒന്നും മുഴുവൻ അടിച്ചു മാറ്റി കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം മാത്രമല്ല ഈസാ നബിയും പറഞ്ഞ മുഹമ്മദ് അടിച്ചു മാറ്റി ഈസാ നബിയെ വെച്ച് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ അവർക്ക് ഇനി മുഹമ്മദിനെ കൊണ്ട് ഇനിയും ഒരിക്കലും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പം ഞാനിതെല്ലാം മനസ്സിലാക്കിയതുണ്ട് പല കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ, ഞാനിപ്പോൾ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പം, അപ്പം ഞാൻ എന്നെ അനേക അറിവുള്ളവരാണ് ഇപ്പോൾ ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിപ്പം അനേക മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എപ്പോഴും, നിങ്ങൾ ഈ മുഹമ്മദ്, ഈ ഖുർആനിലെ ഈ ഹദീസിൽ പറയുന്ന മുഹമ്മദിനെ നിങ്ങളൊരു പ്രവാചനം തെളിയിക്കണ്ട, ദൈവീ പ്രവാചനം തെളിയിക്കണ്ട. പക്ഷേ ഇയാളെ ആദ്യം ഒരു മനുഷ്യനായിട്ട് 21-ാം നൂറ്റാണ്ട് നിന്നുകൊണ്ട് ഇയാൾ ഒരു നല്ല ഒരു ഉത്തമ മനുഷ്യൻ, ഒരു നല്ല സാധാരണ മനുഷ്യൻ, ഏതാ വലിയ സ്വഭാവം കൂടിയാളൊന്നും വേണ്ട, സാധാരണ ഒരു മനുഷ്യനായ ഉത്തമ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ സാധിച്ച ഞാൻ മുസ്ലിം ആകാമെന്ന് അവരോട് പറയുന്നത്. അതിനൊറ്റ ദാവാക്കാരും മുന്നോട്ട് വരത്തില്ല. ഞാൻ പലരെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഫോൺ കട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒറ്റ വ്യക്തി ഫോൺ എടുത്ത് സംസാരിക്കത്തില്ല. ഞാൻ പലരോടും സംസാരിച്ചതാണ്, ആൻസറില്ല. പിന്നെ പ്രഗത്ഭന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ, സോഷ്യൽ മീഡിയ അനേകരോട്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന വലിയ ഫേമസ് പാർട്ടികളാണ്. പക്ഷേ ഇവരെല്ലാം ഫോൺ കട്ട് ചെയ്തേ ഉള്ളൂ, എൻ്റെ ഫോൺ പിന്നെ എടുക്കത്തില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് ഇവരുടെ ആംബിയർ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇസ്ലാം എന്നുള്ള ദൈവികമല്ലെന്ന് തെളിയിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഒരു സെക്കൻഡ്, ഒരു വിതിൻ മിനിറ്റ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കിട്ടുന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഷെയർ ചെയ്യണം.
നമ്മുടെ റൂം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. വേറൊരു കാര്യം കൂടെ, ഒരു ചെറിയ കാര്യം സപ്ലിമെന്റ് ചെയ്യാം. ഈ കൂടെ നമ്മളുടെ റിയൽ ട്രൂത്ത് പറഞ്ഞതും അതുപോലെ സി ആർ പറഞ്ഞതും സുനിൽ പറഞ്ഞതുമായ കാര്യങ്ങളിൽ ഉള്ള എൻ്റെ ഒരു ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. ഇപ്പം ഈ അൽ അഹ്സാബ്, അതായത് 31-ാമത്തെ അധ്യായം, സംഘടിത കക്ഷികൾ, അതിലെ ഈ സൈനബ് വിവാഹമാണ് വളരെ മുഹമ്മദിൻ്റെ ക്രെഡിബിലിറ്റി ഏറെ കളയുന്നൊരു കാര്യം. ശൈശവ വിവാഹം ഒരു പ്രശ്നമാണ്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് കാരണം അത് ഹദീസല്ല, ഖുറാൻ തന്നെയാണ്. അപ്പം അവിടെ ഇദ്ദേഹം പറയുന്നത് യത്തീമുകൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത ആളുകളെ, ഇദ്ദേഹം തന്നെ എല്ലാവരും പറയുന്നത്, ഇവരെ ആൾക്കാരും എല്ലാം പറയുന്നത് ബാലുശ്ശേരി പ്രസംഗിക്കുമ്പോഴും നമ്മുടെ മറ്റേ എന്തുവാ എം എം അക്ബർ പറയുമ്പോഴും ഇതേ കാര്യം പറയുന്നത്. ബാലുശ്ശേരി പറയുന്ന ഒരു യുവാവിൻ്റെ അക്കാലത്തെ ധീരമായ ചുവടുവെപ്പാണ് ഈ സൈനബ് കല്യാണം എന്നുള്ളതാണ്. എന്നാൽ അതിന് പറയുന്നത് ഈ സെയ്ദ് വളർത്തുപുത്രനാണ്, വളർത്തുപുത്രന്മാരെ സ്വന്തം മക്കളായി കാണുന്നൊരു പ്രവണത എന്ന് നിലനിന്നിരുന്നു. അത് മാറ്റാൻ അള്ളാഹു പ്രവാചകന് ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഇതെന്തിനാ വളർത്തുപുത്രനെ സ്വന്തം മകനായി കണ്ട കുഴപ്പമെന്തോ? ആകാശം ഇടിഞ്ഞു വീഴുവോ? വസ്തുവകൾ വീതം ചെയ്തു, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയല്ലേ? അങ്ങനെയൊക്കെ ഇന്നും മനുഷ്യർ ചെയ്യുന്നില്ലേ? സ്വന്തം മകനെ പോലെ കരുതി അവന് വീതവും സ്വത്തുവോ കൊടുക്കുന്നില്ലേ? അതിനെന്താ പ്രശ്നം? സ്വന്തം മകനെ പോലെ മറ്റൊരു മകനെ കാണുന്നതിനകത്ത് എന്ത് കുഴപ്പം? ഒരു വിഷയം അക്കാര്യത്തിലില്ല. ഇനി അതിനിയും പോട്ടെ, ഇനി വേറെന്തെങ്കിലും വ്യാഖ്യാനം പറഞ്ഞ് അങ്ങനെ വെക്കുക. ഇതിന് അള്ളാഹു ഒരു ആയത്തിറക്കിയാൽ പോരെ? ഇനിമേൽ വളർത്തുപുത്രന്മാർ സ്വന്തം മക്കളെ പോലെ അല്ല എന്ന് ഞാൻ ഇതിനാൽ ഉത്തരവായിരിക്കുന്നു എന്ന് അള്ളാഹു ഒപ്പിട്ടാ പോരെ? ഇതിന് ചെയ്തെന്താ? ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇരുന്ന് വിമർശിക്കത്തക്ക വിധം 1400 വർഷം ഈ പ്രവാചകനെ ആളുകൾ വിമർശിച്ച് വിമർശിച്ച് മുസ്ലിങ്ങൾ മറുപടി പറഞ്ഞ് വിയർത്ത് കുളിച്ച് നശിച്ച് നാശമായി പോകത്തക്ക വിധം ഒരു വിഷയത്തിലേക്ക് കൊണ്ടിറക്കണോ? ഒറ്റ ആയത്തെ തീരാനുള്ള പണിയല്ലോ, ഒരായത്ത്. നിങ്ങൾ ഇനി മുതൽ വളർത്തുപുത്രന്മാർ വേറെയാണ്, അവരവരുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, അവരെ മക്കളായിട്ട് കാണല്ലേ. അതിന് വരെ എന്ത് ചെയ്തു? അടവുകളുടെ ഒരു വലിയ പരമ്പരയല്ലേ? അതിന് ഞാൻ പറയാം, അടവ് ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഈ സൈനബ് ഇവരുടെ കസിനാണ് വിരുദങ്ങളിൽ. അപ്പൊ ഈ സൈനബിനെ ഈ പിന്നെ വിരൂപനായിട്ടുള്ള വിരൂപനാ സൈതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വയ്യ, മദനി പ്രസംഗിച്ചുള്ള അറിവ് കേട്ടോ, മറ്റേ സോറി എം എം അക്ബർ വിരൂപനായ ഈ ആളിന് വിവാഹം നിശ്ചയിച്ചു, വിരൂപനോ സ്വരൂപനോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല. സൈനവിനും താല്പര്യമില്ല, സൈനവിനും ഇല്ല താല്പര്യം, അദ്ദേഹത്തിനും ഇല്ല. പരമകാരുണ്യവാനായ അള്ളാഹു അപ്പൊ തന്നെ ഒരു ആയതിറക്കി. എന്തെന്ന് ആയതെന്ന് കേട്ടോ? അള്ളാഹു അവൻ്റെ ദൂതനും അവൻ്റെ റസൂലും ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു സ്ത്രീയോ പുരുഷനോ അതിൽ നിന്ന് മാറുവാൻ പാടില്ല. അവർ യു ഹാവ് ടു ഒബേ. സയ്ദ് അതെല്ലാം കഴിഞ്ഞു, അവർ കല്യാണം കഴിച്ചു. ഈ കല്യാണം നീണ്ടു നിന്നില്ല, കാരണം മുഹമ്മദ് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഇവരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വന്ന് വേഷം മാറുന്ന രംഗം കണ്ട് ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറയുന്നു. അത് അല്ലാഹ്സാബിൽ ഇല്ല, അതിൻ്റെ കമൻ്ററിയിലും ഹദീസുകളിലും ഉള്ള കാര്യമാണ്. തബരി എഴുതുന്നതാണ്, തബരി 8:4 അൽ തബരി, ആ കൃതി വായിച്ചാൽ മനസ്സിലാവും. അല്ലെ തബരിയെ തള്ളിക്കളഞ്ഞോട്ടെ, അങ്ങനൊന്നും അല്ല. ഇനി എന്തൊരു വാട്ടെ, അയാൾ അങ്ങനെ കണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ അടുത്ത അള്ളാഹുവിൻ്റെ വചനത്തെ ഞാൻ വിമർശിക്കുന്നത്, അതെന്താണറിയണ്ടേ? അള്ളാഹു പറയുന്നത് സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവളെ നാം നിനക്ക് തന്നിരിക്കുന്നു. എന്നിട്ട് സെയ്ദ് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് വേണോ ഈ പണിയെല്ലാം കാണിക്കാൻ, ഈ വൃത്തികളെല്ലാം കാണിക്കാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വളർത്തു മകനെ സ്വന്തം മകനായി കാണുന്ന പോട്ടെ, ഇത് ഇവർക്ക് രണ്ടിനും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ദൂതനോട് കൂടി ഇവന്റെ മണ്ടയ്ക്ക് തന്നെ ഞാൻ അടിക്കും, ഞാൻ തീരുമാനിച്ചു എനിക്കിനി മാറാൻ പറ്റിയല. ഇത് പറഞ്ഞിട്ട് ഇവർ കെട്ടിക്കഴിഞ്ഞു. ചെന്നേച്ച് പറയാണ്, അവളെ ഇനി അന്നേക്കാൻ മൊഴിയല്ലേ എനിക്ക് തന്നേക്കുക. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് നീ എടുത്തോളാൻ ഈ യൂസർ വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കണം നിർബന്ധം എന്തോ എന്ന് മനസ്സിലായില്ലേ? ഇതെന്തൊരു മാനസിക രോഗമല്ലേ സുഹൃത്തെ? ഇതൊക്കെ ഇത് മെന്റലല്ലാതെ വേറെന്താ നിങ്ങൾ പറ? വേറെന്തോ അതിന് പേരിടണ്ടേ? ഈ പറയുന്ന അള്ളാഹുവിനാണോ മെന്റല്, അതോ ഈ മനുഷ്യനാണോ? കാരണം എന്താ, സയ്യിദ് ഇത് ഖുർആനിലുള്ള കാര്യമല്ലേ, ഹദീസല്ല. സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ നാം അവളെ നിനക്ക് തന്നിരിക്കുന്നു. എന്റെ പൊന്ന അള്ളാഹു, ഇതെന്തൊരു വിഡിത്തം പറയാം. നിങ്ങൾക്ക് പറയാൻ അവസരം തരാം. നിങ്ങൾ എന്ത് കേട്ടേ, നിങ്ങൾ ശാന്ത, നിങ്ങൾ ഇതിനെ വിഷമിക്കുന്നത്, അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ പണി കാണിക്കുമ്പോൾ ഇത്തരം വൃത്തിയിട്ട് കാണിക്കുമ്പോൾ ഓർക്കണം ഈ പുള്ളികളൊക്കെ. നിങ്ങൾ ഇരുന്ന് ഞെരുങ്ങുന്നതും
നിങ്ങൾ നിൽക്കെ നിങ്ങൾ അങ്ങനെ വിഷമിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. കാരണം നിങ്ങളല്ല കുറ്റവാളി. നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ വരാൻ കാരണം എന്താ? ടെൻഷൻ വരാൻ കാരണം 1400 വർഷം ഒരു കാട്ടറിവി കാണിച്ച വൃത്തികേടാണ്. അതിന് നിങ്ങൾ ഇന്ന് പാപഭാരം ചുമക്കേണ്ടി വരുന്നത് അതിനെ ന്യായീകരിക്കുമ്പോഴാണ്. മനസ്സിലായി? നിങ്ങൾ ആളൂർ വക്കീലിന്റെ കൂട്ടി ഇപ്പൊ വന്നിരിക്കുകയാണ്. ആളൂർ വക്കീലിന്റെ കൂട്ട് വിഷം കഴിച്ചു മരിച്ചവന്റെ, കൊന്നവന്റെ, അനാവശ്യം കാണിച്ചവരെല്ലാം വക്കാലെടുത്തുകൊണ്ട് വന്ന പോലെ വന്നിരിക്കുക. മനസ്സിലായില്ലേ? അതിനകത്ത് അർത്ഥമില്ല. ആളൂർ വക്കീൽ പോയി കേസ് എടുക്കുകയല്ലേ? എല്ലാം ചീഞ്ഞ കേസ് ഇവിടെയുണ്ടോ? എല്ലാം പോയി പിടിക്കുന്നല്ല പിടിക്കുകയാണ്. ആളൂർ അന്നും ജീവിച്ചിരുന്ന ഈ കേസും പിടിച്ചേനെ. മനസ്സിലായില്ലേ? ആളൂറിന് പറ്റിയ കക്ഷി ചെയ്ത് അത് പോയി എടുത്തിട്ട് കണ്ട ഒരു റൂമിട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയം ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇത്തരം വക്കീലന്മാരുണ്ട്, ആ പണി നിങ്ങൾ എടുക്കരുത്. 1400 വർഷം മുമ്പ് ഒരു കാട്ടറവി ഈ കാണിച്ചു വെച്ച വൃത്തികേട് അതിന് അള്ളാഹു കൂട്ടിരുന്നിട്ട് പറയാ സെയ്ദ് അവൾ ഇന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ നീ എടുത്തോളാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്തോ ഒരു അധമ പ്രവൃത്തി. എന്റെ പൊന്നനിയ, നിങ്ങൾ ഇത് വിടണം. ഇതൊക്കെ നിങ്ങൾ നിരീശ്വരനായാലും പോലും കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കുക, ഇഷ്ടപ്പെട്ടതിൽ വിശ്വസിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഹീനം, ഭീകരം, വൃത്തികേടെന്നല്ല ഒന്നും പറയാനില്ല. ഞാൻ ഹദീസ് അല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഖുർആനാ പറഞ്ഞത്. കണ്ടോ? കണ്ട്രോൾ നിങ്ങൾക്ക് ഇത് എല്ലാരും കേൾക്കണം. ഈ മനുഷ്യൻ എന്താ കണ്ട്രോൾ കിട്ടാത്തെ? ഇവർക്ക് ആക്കി ഇത് പറയുമ്പോഴുള്ള വിഷമം എന്താ? ഇത് പറയുമ്പോഴല്ലേ കൈവെട്ട്, ഇത് പറയുമ്പോഴല്ലേ ഈ സമരം, ഇത് പറയുമ്പോഴല്ലേ ഈ മറ്റേ അലിയാർ കാസിമി എല്ലാടെ വഴിയിൽ ഇറങ്ങിയുന്നുണ്ട് ഈ നടക്കുന്ന വഴിയെ കൂടെ. മനസ്സിലായില്ലേ? പാവപ്പെട്ട മനുഷ്യരെല്ലാം വഞ്ചിച്ചിട്ട് 1400 വർഷമായിട്ട് പാവങ്ങളെല്ലാം വഞ്ചിച്ചിട്ട് ഈ വൃത്തികേട് കാണിച്ചിട്ട് അതിനെ ആളൂരാന്മാരായിട്ട് കളിക്കണോ? നിങ്ങൾ അങ്ങനെ വികാരം കൊള്ളാതെ നിങ്ങൾ അത്രയും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യണം. ഇവിടെ എന്താണെന്നറിയണ്ടേ? നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ ശാന്തസുന്ദരമായിട്ട് കാര്യം പറ. ഇതിനെ അലങ്കരിച്ച് എങ്ങനെ നിങ്ങൾ അലങ്കരിച്ചാൽ എവിടെ കൊണ്ടത് വൃത്തിയാക്കാം, എവിടെ കൊണ്ടത് സ്ഥാപിച്ചെടുക്കാൻ പറ്റും? ഈ അനാവശ്യം